നമസ്കാരം കവറ്റ് ഓൺലൈൻ ക്ലാസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ്. നമുക്ക് അറിഞ്ഞ ഇൻഫോർമേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം കുറച്ച് നാളുകളായിട്ട് അനിശ്ചിതമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എക്സാം എന്നുള്ള കൃത്യമായിട്ടൊരു ഡേറ്റ് തരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നാലും ഒരു നോട്ടിഫിക്കേഷനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നവംബറിലാണ് ആദ്യം എക്സാം പറഞ്ഞിരുന്നത്, പിന്നീട് ഡിസംബർ ആദ്യവാരം, ഡിസംബർ അവസാന വാരം, ജനുവരി ആദ്യവാരം, ഇപ്പോൾ കേൾക്കുന്നത് ജനുവരി അവസാന വാരത്തിലേക്കോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്കോ എക്സാം നീണ്ടേക്കാം എന്ന് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള റീസൺ ഒന്നും അവർ പറയുന്നില്ല എന്താണ് എന്തുകൊണ്ടാണെന്നുള്ളത്. നമുക്ക് ഇത്രയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആ ഇൻഫോർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 95% ഉറപ്പാണ്. 10% മാത്രമേ 5% മാത്രമേ ചാൻസ് ഉള്ളൂ ഈ പറയുന്ന ജനുവരി ആദ്യവാരമൊക്കെ എക്സാം നടക്കാൻ. നോട്ടിഫിക്കേഷൻ എക്സാമിനെ സംബന്ധിച്ച്, എക്സാം ഡേറ്റിനെ സംബന്ധിച്ചൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് 3 ആഴ്ച മുമ്പ് ലഭിക്കുന്നതാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ്. അപ്പോൾ വളരെ എന്താണ് താല്പര്യത്തോടെ അല്ലെങ്കിൽ പുതിയൊരു ജോലി എന്നുള്ളൊരു സ്വപ്നത്തോടെ ഒരുപാട് പേര് ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് പെട്ടെന്ന് എക്സാം നടക്കും, പെട്ടെന്ന് റിസൾട്ട് വരും എന്നുള്ള ഒരു രീതിയിലൊക്കെ അപ്രോച്ച് ഉണ്ടായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ പലർക്കും ആ മൊമെന്റം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. അപ്പൊ അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്താണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന്റെ നിങ്ങളുടെ മൊമെന്റം, പഠനത്തിന്റെ മൊമെന്റം പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടെ നമ്മൾ പറയുന്നത്. നമ്മുടെ രണ്ട് കോഴ്സും കൂടെ അതിനൊപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊമെന്റം പോവാതിരിക്കാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. കറണ്ട് അഫെയർ, പോളിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ നല്ലൊരു ഹോൾഡ് ഉണ്ടാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്നുള്ള വിഷയത്തിനും നല്ലൊരു ഹോൾഡ് വേണം. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. മാത്സ്, പിന്നെ ജി കെയുടെ മറ്റു പാർട്ടുകളൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ജി കെയുടെ ഭാഗത്തു നിന്ന്. സിലബസ് ഒക്കെ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം, നീണ്ടുകിട്ടിയ ടൈം നമ്മൾ പരമാവധി ഉപയോഗിക്കുക. പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, ഇനിയും പഠിച്ചാൽ കിട്ടാവുന്ന ഒരു സംഭവം മാത്രമാണ് ഹൈക്കോടതി അസിസ്റ്റന്റ്. കുറച്ച് ഒരു 30-35 ദിവസം പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഹൈക്കോടതി അസിസ്റ്റന്റ് നേടാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൈക്കോടതി അസിസ്റ്റന്റ് നേടാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കവറ്റ് ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ആണ്. നമ്മൾ പുതിയതായിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രമുള്ള ബാച്ച്. രോഹനാണ് ബാച്ച് കൈകാര്യം ചെയ്യുന്നത്. JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള രോഹനാണ് ബാച്ച് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് കുറച്ച് എന്താണ് നല്ല രീതിയിലേക്ക് എത്താൻ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ഈ ബാച്ചിൽ ഒരു 15 ദിവസത്തെ പ്രോഗ്രാം മാത്രമാണത്. ഇതിൽ ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് സിലബസസ് ഉണ്ടാവും. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യും. സിലബസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം, ഈ പറയുന്ന നമ്മളുടെ എന്താണ് പ്രിസിസ് റൈറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, എസ്സേസ്, ഇതൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. 2018 2020 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് ഇതിൽ അപ്രോച്ച് വരേണ്ടത്, അതിനായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും. പിന്നെ 10 പോസിബിൾ എസ്സേ ടോപ്പിക്സുകൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യും. 10 പോസിബിൾ വളരെ ഏറ്റവും കൂടുതൽ സാധ്യത ഇത് തന്നെയായിരിക്കും ചോദിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കറണ്ട് അഫെയറും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് മെയിൻ ആയിട്ട് ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് 6 പ്രാക്ടീസ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. 6 പ്രാക്ടീസ് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ചെറിയ ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താണ് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പം നമ്മൾ ഈ 6 പ്രാക്ടീസ് ടെസ്റ്റിന് എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 3 എണ്ണം ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആയിരിക്കും. ഒന്നോ രണ്ടോ ആൾക്കാർ എല്ലാവരും എഴുതി അയക്കണം നമുക്ക്. പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാരെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ക്ലാസ് പോലെ ക്ലാസ്സിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ആ ക്ലാസ്സുകളിൽ. അങ്ങനെ ആ പേപ്പറുകൾ മൊത്തം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. കാരണം ഒരുപാട് പേപ്പറുകൾ വരുമ്പോൾ നമുക്കത് എന്താണ് ചെക്ക് ചെയ്ത് റിവ്യൂ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 3 പേപ്പർ ഓൺ സ്ക്രീൻ മാർക്കിങ്ങും, പിന്നെ വരുന്നത് 3 പേപ്പറുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പേപ്പറുകൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 പേപ്പറുകൾ, അതായത് ഓരോ പ്രത്യേക കാലാവധിയിൽ 3 പേപ്പറുകൾ തരുമ്പോൾ ആ പേപ്പറിൽ എഴുതി അയക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പേർട്സുകളുടെ നിന്ന് പേഴ്സണൽ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് 2-3 ചെറിയ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ചുവടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്കിൽ ജോയിൻ ആവാം എത്രയും പെട്ടെന്ന്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ളൂ, ഒരു പ്രീമിയം ബാച്ചാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമുള്ളൂ. കാരണം ആൾക്കാരുടെ പേപ്പറുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു ലോഡാണ്, നമുക്ക് മാത്രമല്ല എക്സ്പേർട്സിനും ലോഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ മൊമെന്റം പോവാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്.
ഡിസ്ക്രിപ്റ്റീവിൻ്റെ കാര്യം നമുക്കറിയാലോ എന്താണ് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ ഒബ്ജക്റ്റീവിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഒബ്ജക്റ്റീവിലെ കട്ട് ഓഫ് നിങ്ങൾക്ക് പാസ്സായാൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവിനും പ്രാധാന്യമുണ്ട്, ഡിസ്ക്രിപ്റ്റീവിനും പ്രാധാന്യമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റാങ്ക് നിർണ്ണയിക്കുന്നതാണെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് നിങ്ങളെ ആ റാങ്കിലോട്ട് എത്തിക്കുന്നതാണ്. മെയിനായിട്ട് റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവിന് വലിയ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് നമ്മൾ വിട്ട് കളയരുത്. അപ്പോൾ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ നിങ്ങൾ സിലബസ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജി കെയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത്രനാൾ പഠിച്ചു വെച്ചുള്ളത് ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം ഈ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ടെസ്റ്റ് പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റുകൾ മാത്രം ഇത്ര നാൾ നിങ്ങൾ ചെയ്താൽ മതി. ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് നേടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ ടെസ്റ്റുകൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം 3600 ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. 3600 ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 3600 കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 3675 ചോദ്യങ്ങൾ ഇതിൽ ഈ ടെസ്റ്റ് പാക്കേജിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം. ഇതിൽ നിന്ന് ഒരു 15 ചോദ്യങ്ങൾ മതി നിങ്ങളുടെ എന്താണ് കാര്യങ്ങൾ മാറ്റി വരും, മറയ്ക്കും. ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ആലോചിക്കുക. പിന്നെന്താ ചെറിയൊരു റാങ്ക് പോലും എന്താണ് ചെറിയൊരു മാർക്ക് പോലും നിങ്ങൾക്ക് വളരെ ഡിസിസീവ് ആയിരിക്കും. അത് ചിന്തിക്കുക. 85 ടെസ്റ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള 85 ടെസ്റ്റുകൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ സമീപകാലത്ത് നടന്ന PSC SSC തുടങ്ങിയ ചോദ്യ പേപ്പറുകളുടെ ക്വസ്റ്റ്യൻ മോഡലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി അസിസ്റ്റന്റ് ഹൈക്കോടതി ചിലപ്പോൾ ഒരുപക്ഷെ വേറെ പേപ്പറുകളെ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസിനെ സമീപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവർക്ക്. ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരു പാക്കേജ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നും ഇവർ എടുത്തിടാറുണ്ട്. പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ട് സമാനമായിട്ട് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് വളരെ ഡിസിസീവ് ആണ് ഈ ടെസ്റ്റ് പാക്കേജ്. ഇതിൽ നിന്നൊരു 15 or 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ഹൈ റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടെസ്റ്റ് നമ്മളുടെ പാറ്റേൺ ആണ്, ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പാറ്റേൺ ആണ്. ഒരു 15 ഫുൾ ടെസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 1500 ചോദ്യങ്ങൾ വരുന്നുണ്ട് 15 ഫുൾ ടെസ്റ്റിൽ. കൃത്യമായിട്ടുള്ള പാറ്റേൺ ആണ്. ഇംഗ്ലീഷിന് 50 മാർക്കിന്, GK 40 മാർക്ക്, 10 മാർക്ക് മാത്സിന്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ടെസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഈ പാക്കേജിന്റെ ഉള്ളിൽ തന്നെ ഫ്രീ കണ്ടന്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ ആപ്പിൽ പോവാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്, അതുപോലെ തന്നെ iOS ലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരാം, iOS ലിങ്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ ലിങ്ക് അയച്ചു തരാം. നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ഭാഗത്തുള്ള സപ്പോർട്ട് നമുക്കുണ്ടാവും. ഇതിന് മാത്രമല്ല ഹൈക്കോടതി അസിസ്റ്റന്റായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടെസ്റ്റ് പാക്കേജിലോട്ട് വരാം. അപ്പോൾ മിനി മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 ടെസ്റ്റുകളുണ്ട്. 750 ചോദ്യങ്ങൾ മിനി മോക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സെക്ഷണൽ ടെസ്റ്റുകളാണ്. ചെറിയ ചെറിയ കറണ്ട് അഫെയറിന് ഒരു സെക്ഷണൽ ടെസ്റ്റ്, 10, 40, 50 മാർക്ക് വരുന്ന സെക്ഷൻ ടെസ്റ്റ്, കേരള ഫാക്സ്, ഇന്ത്യ ഫാക്സ്, ഇന്ത്യൻ പോളിറ്റി, അങ്ങനെ IT & Science അങ്ങനെ വരുന്ന ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ 28 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ബേസിക് ടെസ്റ്റുകൾ. അതാണ് ഹൈക്കോടതി അസിസ്റ്റന്റിന് വളരെ ബേസിക് ആയിട്ടുള്ള, അപ്പോൾ ഒന്നും അറിയാതെ പുതിയതായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള പഴയ കാലങ്ങളിലോട്ട് PSC SSC ഒക്കെ ചോദിച്ചു വന്നിരുന്ന ചോദ്യങ്ങൾ ഇന്ന് ഹൈക്കോടതി അസിസ്റ്റന്റിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം 33 ചോദ്യങ്ങൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങൾ മാത്രമല്ല അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ചുരുങ്ങിയ കാലാവധിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൊമെന്റം പോവാതെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ടെസ്റ്റുകളും ഈ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചും. പിന്നെ ഇതൊന്നും വേണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കവറ്റ് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഹാപ്പി ലേണിംഗ്.